ശശിയേട്ടൻ അമ്മ ചോദിച്ചു മോൾക്കും ജയനും ലവ് ആണെന്ന് കേൾക്കുന്നുണ്ടല്ലോ ശരിയാണോ എന്ന്. ശശിയേട്ടൻ വിളിച്ചു, ശശി അത് എന്റെ പെങ്ങളാണ്, അവള് നീ കല്യാണം കഴിച്ചില്ലെങ്കിൽ നീ ഗുണം പിടിക്കില്ല, അത്രേ ഉള്ളൂ എനിക്ക് പറയാൻ. ശശിയേട്ടൻ എന്നെ കാണിച്ചില്ല ബോഡി. ശശിയേട്ടൻ പറഞ്ഞു നീ വാ, പക്ഷെ ജയേട്ടനെ കാണരുത്. മലയാളികൾക്ക് മറക്കാനാവാത്ത സിനിമകൾ സമ്മാനിച്ച നിത്യഹരിത താരജോഡികളായിരുന്നു ജയനും സീമയും. ഈ കോമ്പിനേഷൻ നന്നായി ആസ്വദിച്ചിരുന്ന സിനിമാ പ്രേമികൾക്കിടയിൽ ജയൻ സീമ ബന്ധത്തിലെ ഗോസിപ്പുകളും അതിവേഗം പടർന്നിരുന്നു. അക്കാലത്തെ കിംവദന്തികളും ജയന്റെ അതിനോടുള്ള പ്രതികരണവും ഓർത്തെടുക്കുകയാണ് ഫ്ലവേഴ്സ് ഒരു കോടിയിൽ സീമ. ശശിയേട്ടന്റെ അമ്മ ചോദിച്ചു മോക്കെ മോൾക്കും ജയനും ലവ് ആണെന്ന് കേൾക്കുന്നുണ്ടല്ലോ ശരിയാണോ എന്ന്. അപ്പൊ ഞാന് അന്ന് ഞാന് അന്തപുരം എന്ന് പറഞ്ഞ പടത്തിന് വേണ്ടിട്ട് സോങ്ങിലെ ഇടയ്ക്കാണ് ജയേട്ടൻ പറഞ്ഞു നീ പോ രാവിലെ പോ അമ്മേനെ കണ്ടിട്ട് വാ, ഞാൻ വന്ന് അഭിനയിച്ചുകൊണ്ടിരിക്കാൻ, നീ 9 മണിക്ക് വന്നാൽ മതി. അങ്ങനെ ഞാൻ 7 മണിക്കൊക്കെ മേക്കപ്പ് ഇട്ട് അവിടെ പോയി അമ്മയായിട്ട് സംസാരിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ ഞാൻ ഇങ്ങനെ ഇരുന്നു. ഭയങ്കര ആക്റ്റീവാണ് സെറ്റിലൊക്കെ, ഭയങ്കര ബഹളവും അതും ഇതൊക്കെ ആയിരിക്കും. ഞാന് എപ്പോഴും ബഹളമായിരിക്കും. അപ്പൊ ഞാൻ ഇങ്ങനെ വന്ന് സൈലന്റ് ആയിട്ടിരുന്നു. വന്ന് ചോദിച്ചു എന്താ മോളെ ഒറ്റ ഇങ്ങനെ ഇരിക്കുന്നേ, എന്താ സംഭവിച്ചത്? ജയേട്ടെ ഞാൻ പിന്നെ ഒന്നുമില്ല എന്നാന്ന്. ഇല്ല എന്റെ മോന്ത കണ്ടിട്ട് അങ്ങനെയല്ല, ഒന്നുമില്ല എന്ന് പറഞ്ഞില്ല എന്നാണ്. പറ എന്താ കാര്യം പറഞ്ഞു. അവൻ ഞാൻ നിനക്ക് എനിക്ക് ലവ് ആണെന്ന് ഓ എന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി പറഞ്ഞു ഏ ഞാൻ എന്താ ലവോ, ശരി ശരി എന്ന് പുള്ളി ടെൻഷനായി. പുള്ളി ടെൻഷനായി ഉച്ചയായപ്പം പുള്ളി വിളിച്ചു, ശശിയേട്ടനെ വിളിച്ചു ലാൻഡ് ലൈൻ അരുണാചല, സെയിം അരുണാചല സ്റ്റുഡിയോ. അരുണാചലത്ത് നിന്ന് ശശിയേട്ടനെ വിളിച്ചു, ശശി അത് എന്റെ പെങ്ങളാണ്, അവള് നീ കല്യാണം കഴിച്ചില്ലെങ്കില് നീ ഗുണം പിടിക്കില്ല, അത്രേ ഉള്ളൂ എനിക്ക് പറയാൻ എന്നും പറഞ്ഞ് ഫോൺ വെച്ചു. ഒറ്റ വാക്ക്. മലയാള സിനിമയിൽ പൗരുഷത്തിന്റെയും സാഹസികതയുടെയും അവസാന വാക്കായി നിൽക്കവെയാണ് 1980 നവംബർ 16 തമിഴ്നാട്ടിലെ ഷോളവരത്ത് കോളിളക്കം എന്ന ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനിടയിൽ ഹെലികോപ്റ്റർ അപകടത്തിൽ അദ്ദേഹം മരണമടയുന്നത്. പുള്ളിയാണ് പിന്നെ ആ ബ്രദറിന്റെ ആ ഒരു കാല് കഴുകി കൊടയൊക്കെ പിടിച്ച പുള്ളിയാ ചെയ്തത് എല്ലാം. റോൾ അതെ, ബ്രദറായിട്ട് എന്റെ ബ്രദറായിട്ട് പുള്ളി സ്ഥാനം എടുത്തതാണ്. അങ്ങനെ അത്രയും എളുപ്പത്തിൽ ആരും എടുക്കാൻ ഒക്കില്ല. ആ സ്ഥാനം എടുക്കുകയാണെങ്കിൽ അതിന്റെ അർഹത ഉണ്ടാവണം ആദ്യം. അത് ധൈര്യമായിട്ട് പുള്ളി ചെയ്തു. എന്നാൽ ജയന്റെ മരണശേഷം ചടങ്ങുകളിലെല്ലാം പങ്കെടുത്തെങ്കിലും അദ്ദേഹത്തിന്റെ മൃതശരീരം താൻ കണ്ടിട്ടില്ലെന്നും സീമ പറയുന്നു. ശശിയേട്ടൻ എന്നെ കാണിച്ചില്ല ബോഡി. ശശിയേട്ടൻ പറഞ്ഞു നീ വാ, പക്ഷെ ജയേട്ടനെ കാണരുത്, എന്റെ മനസ്സിലുള്ള ജയേട്ടൻ എങ്ങനെയോ അങ്ങനെ വെച്ചോ, അല്ലാതെ പുള്ളിനെ കാണണം എന്നുള്ള ആഗ്രഹമേ പാടില്ല. കണ്ടിട്ടേ ഇല്ല, പോയി ഫുള്ളായിട്ട് പോയി കൊല്ലം വരെ പോയി. ഞങ്ങൾ എല്ലാരും ലോറിയിലാണ് പോകുന്നേ. അപ്പൊ കംപ്ലീറ്റ് എല്ലാം കണ്ട് എല്ലാം ഇത്, പക്ഷെ പുള്ളിനെ ബോഡി കണ്ടിട്ടേ ഇല്ല. ഞാൻ കാണാൻ പറഞ്ഞ് സമ്മതിച്ചിട്ടേ ഇല്ല ശേഷം.